സുരഴുതത്തിലേക്ക് സ്വാഗതം. സരസ്വതീദേവിയെ ധ്യാനിക്കുന്ന വിദ്യാരംഭത്തിൻ്റെ ഈ ദിവസത്തിൽ സുരഴുതവും വിദ്യാരംഭം കുറിക്കുന്നത് പോലെ ധന്യമാവുകയാണ്. ഇന്ന് ഗാനം വിദ്യാരംഭത്തിനെ കുറിച്ച് തന്നെയാണ്. വിദ്യാരംഭം എന്ന് പറയുമ്പോൾ എഴുത്തിൻ്റെ മേഖലയിലും സംഗീതത്തിൻ്റെ മേഖലയിലും നൃത്തത്തിൻ്റെ മേഖലയിലും എല്ലാം ഇത് വ്യാപരിക്കുന്നു എന്നുള്ള ഒരു ആശയവുമായി ഈ ഒരു ഗാനത്തെ എഴുതിയപ്പോൾ ഇത് ആലപിക്കുന്നത് ഗുരുതുല്യനായ ഒരു ഗായകൻ തന്നെയാണ്. കർണാടക സംഗീത മേഖലയിൽ നിരവധി വർഷങ്ങൾ ആനന്ദലഹരിയിൽ ആറാടിക്കുന്ന ശ്രീ കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ. കലാകാരന്മാരായ കുഞ്ഞിരാമ വാര്യരുടെയും ടി പി ഓമനയുടെയും പുത്രനായ അദ്ദേഹം അവരുടെ വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിച്ചത്. പിന്നീട് സംഗീതാചാര്യനായ പി കെ എസ് വർമ്മയുടെ കീഴിൽ ഗുരുകുല വിദ്യാഭ്യാസം തുടർന്ന അദ്ദേഹം തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജിൽ നിന്ന് ഗാനപ്രവീണ പൂർത്തിയാക്കി. പള്ളിക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുമ്പോൾ അദ്ദേഹം ആകാശവാണിയുടെയും ദൂരദർശന്റെയും നിരവധി ഗാനങ്ങൾ ആലപിച്ച് ജനശ്രദ്ധ ആകർഷിച്ചു. ഇപ്പോഴും അത് തുടരുകയാണ്. ദർബാർ സംഗീത പുരസ്കാരം, പഴശ്ശി സംഗീത പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ഇദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതാ വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം കുറിക്കുന്ന ആ ഒരു പുണ്യദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ. അക്ഷരലക്ഷങ്ങൾ എഴുതി തുടങ്ങുവാൻ പ്രത്യക്ഷദേവ ചൈതന്യം, അക്ഷരലക്ഷങ്ങൾ എഴുതി തുടങ്ങുവാൻ പ്രത്യക്ഷദേവ ചൈതന്യം, സാഹിത്യവാരിധി നീന്തിക്കടക്കുവാൻ പ്രാരംഭമേകുന്ന പുണ്യം, എഴുതുന്നു വിദ്യാരംഭം, അക്ഷരലക്ഷങ്ങൾ എഴുതി തുടങ്ങുവാൻ പ്രത്യക്ഷദേവ ചൈതന്യം. സാക്ഷിയായി വീണാവാദിനിയെത്തും മോക്ഷത്തിൻ തന്ത്രികൾ മീട്ടും, സാക്ഷിയായി വീണാവാദിനിയെത്തും മോക്ഷത്തിൻ തന്ത്രികൾ മീട്ടും, ഹൃദയത്തിൻ ശ്രുതികളിൽ ഉണരും സുസ്വരം പ്രപഞ്ചത്തിൻ താളത്തിനൊപ്പം, പാടുന്നു വിദ്യാരംഭം, അക്ഷരലക്ഷങ്ങൾ എഴുതി തുടങ്ങുവാൻ പ്രത്യക്ഷദേവ ചൈതന്യം, സർവം മറന്നൊന്നു പീലി നീർത്തുന്നൊരാമോഹമാം നർത്തനം പോലെ, സർവം മറന്നൊന്നു പീലി നീർത്തുന്നൊരാമോഹമാം നർത്തനം പോലെ, കാംക്ഷിച്ച പോലെ ആ സംഘർഷമകലും ചിലങ്ക തന്നാത്മാവിന്നാദം, ആടുന്നു വിദ്യാരംഭം, അക്ഷരലക്ഷങ്ങൾ എഴുതി തുടങ്ങുവാൻ പ്രത്യക്ഷദേവ ചൈതന്യം, സാഹിത്യവാരിധി നീന്തിക്കടക്കുവാൻ പ്രാരംഭമേകുന്ന പുണ്യം, എഴുതുന്നു
വിദ്യാരംഭം അക്ഷരലക്ഷങ്ങൾ എഴുതി തുടങ്ങുവാൻ പ്രത്യക്ഷ ദൈവ ചൈതന്യം